നമസ്കാരം സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും ദേശീയ അന്വേഷണ ഏജൻസിയായ NIA റെയ്ഡ് നടത്തിയ കാര്യം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ദില്ലിയിൽ രജിസ്റ്റർ ചെയ്ത തീവ്രവാദ സ്വഭാവമുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ എളമരം അടക്കം 100-ലധികം പേരെ കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിലാണ് റെയ്ഡ് നടന്നത് എന്നാൽ NIA കസ്റ്റഡിയിലെടുത്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ വിട്ടയച്ചില്ലെങ്കിൽ നാളെ ഹർത്താൽ അടക്കം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് സംഘടനാ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം സംഘടിപ്പിച്ചതിനാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നീക്കം നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്നും റൌഫ് പറഞ്ഞു അതേസമയം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ അർദ്ധരാത്രി തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ് മലപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ MA സലാമിന്റെ മഞ്ചേരിയിലെ വീട്ടിലും ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരത്തിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി ഇവരെ NIA കസ്റ്റഡിയിലും എടുത്തു CRPF ഭടന്മാരുടെ സുരക്ഷയിലാണ് റെയ്ഡ് കേരള പോലീസിനെ അറിയിക്കാതെയാണ് പലയിടത്തും റെയ്ഡ് നടത്തിയതെന്നും പറയുന്നു പല നേതാക്കളുടെയും സാമ്പത്തിക ഇടപാടുകൾ മാസങ്ങളായി NIA നിരീക്ഷണത്തിലായിരുന്നു എല്ലാ തെളിവുകളും ലഭിച്ച ശേഷമാണ് അർദ്ധരാത്രിയുടെ രാജ്യമെമ്പാടും വ്യാപക റെയ്ഡ് ആരംഭിച്ചത് കേരളത്തിൽ 50 സ്ഥലങ്ങളിലാണ് NIA പരിശോധന നടത്തുന്നത് തിരുവനന്തപുരത്ത് PFI മുൻ ദേശീയ സമിതി അംഗത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി അഷ്റഫ് മൗലവിയുടെ വീട്ടിലാണ് NIA പരിശോധന നടത്തിയത് മണക്കാട്ടെ ഓഫീസിലും പരിശോധന പുരോഗമിക്കുകയാണ് പത്തനംതിട്ടയിൽ SDPI ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ വീട്ടിലെ റെയ്ഡിന് പുറമെ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റിന്റെ പത്തനംതിട്ടയിലെ കൊന്നമൂട്ടിലും റെയ്ഡ് നടത്തി പുലർച്ചെ 4 മണിക്കാണ് പത്തനംതിട്ടയിൽ റെയ്ഡ് നടത്തിയത് 3 പേരെ കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ കൊന്നുമൂട്ടിലെ വീട്ടിലും അടൂർ പറക്കോട് പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിലും റെയ്ഡ് നടന്നു കണ്ണൂർ താണയിലുള്ള ഓഫീസിലാണ് റെയ്ഡ് നടന്നത് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങളെ തൃശൂരിൽ നിന്നാണ് NIA സംഘം കസ്റ്റഡിയിലെടുത്തത് തൃശൂരിൽ പെരുമ്പിലാവ് സ്വദേശിയാണ് യഹിയ തങ്ങൾ പെരുമ്പിലാവിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിന് ശേഷമാണ് യഹിയ തങ്ങളെ കസ്റ്റഡിയിലെടുത്തത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തും പെരുവന്താനത്തുമാണ് റെയ്ഡ് ജില്ലാ നേതാക്കളടക്കം 3 പേരെ കസ്റ്റഡിയിലെടുത്തു ഇവരുടെ വീടുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ടാബും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് CRPF സംരക്ഷണയോടെയാണ് റെയ്ഡ് നടന്നത് റെയ്ഡിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ CRPF സംഘം കൊച്ചിയിൽ എത്തിയിരുന്നു സംസ്ഥാന പോലീസിനെ പോലും ഒഴിവാക്കിയായിരുന്നു റെയ്ഡ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റിലായവരെ കൊച്ചിയിലെ NIA ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് 15 പേരെ ലക്ഷ്യമാക്കിയാണ് റെയ്ഡ് നടത്തിയതെന്നാണ് വിവരം കൊച്ചിയിലെ NIA ഓഫീസിലും CRPF സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്